എടാ വിവരം കേട്ടവനെ, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? പ്രകാശ് ചേട്ടാ, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. നീ ഒരു കുന്തവും പറയണ്ട. അമ്മ അനുവിന്റെ സ്വർണ്ണ ഊരി വാങ്ങിയ കാര്യവും അതിനെ തുടർന്നുണ്ടായ വഴക്കും അച്ഛൻ അറിയിക്കരുതെന്ന് നമ്മൾ എല്ലാരും കൂടെ തീരുമാനിച്ചല്ലേ. ഒരു സിനിമ ടിക്കറ്റും കൊണ്ടുവന്ന് നീ സർവം തുളച്ചല്ലോ. ഇപ്പൊ നിനക്ക് സമാധാനം ആയല്ലോ. എന്റെ ഏട്ടാ, ഞാൻ ഇവളോട് പറഞ്ഞത് നമുക്ക് സിനിമയ്ക്ക് പോവാൻ നീ റെഡിയായിട്ട് നിക്കുന്ന. ഇവള് കരുതി ഞാൻ എല്ലാരെയും കൂട്ടിയിട്ടാ സിനിമയ്ക്ക് പോകുന്നതെന്ന്. ഇവളുടെ മണ്ടത്തര ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. അവളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? നിനക്ക് നമ്മുടെ വീടിനെ കുറിച്ച് അറിയില്ലേ? അപ്പൊ ശ്രദ്ധിക്കേണ്ട നീയല്ലേ? നിങ്ങൾ എന്തു പറഞ്ഞാലും കുറ്റ അവസാനം ആനന്ദിന്റെ തലയിൽ കൊണ്ട് വെക്കുമല്ലോ. എന്റെ മാലതി ഇടക്കേറെ സംസാരിക്കാതെ അടങ്ങി നിക്ക്. അതെങ്ങനെയാ ശരിയാവുന്നേ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എന്നാ പറഞ്ഞു തുലക്ക്. ആനന്ദ് ഫോണിലൂടെ സിനിമയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോ അനു കേട്ടത് തെറ്റിപ്പോയി. അത് സ്വാഭാവികമല്ലേ. പക്ഷെ അതിൽ തെറ്റുകാരി അനുവല്ല. അല്ല മാലതീജി, ഞാൻ കാരണമാ ഇന്ന് അച്ഛനും അമ്മയും തമ്മി പിണങ്ങിയത്. അത് നീ പറയരുത്. അതിന് കാരണക്കാരി നീയല്ല. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ നിക്കുന്നുണ്ടല്ലേ. ഇവള് പറഞ്ഞത് നമ്മള് കേട്ടതുകൊണ്ടാ ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്. കളിയും ചിരിയുമായി നടന്ന് ഇവളെ കുടുംബം നശിപ്പിക്കും. എന്റെ മാലതി, നിന്നെ സമ്മതിക്കണം. അവളൊരു നല്ല കാര്യം ചെയ്യാനാ ശ്രമിച്ചത്. നീ എന്തിനാ ഏത് കാര്യത്തിന് ചിന്നൂറ്റ കുറ്റം മാത്രം കാണുന്നേ? അവളൊരു നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചപ്പോ കുറ്റം മുഴുവൻ അവളുടേതായ. ഓഹോ, അപ്പൊ അവളെ കുറ്റപ്പെടുത്തിയാ നിങ്ങക്ക് സഹിക്കില്ലല്ലേ. നിനക്ക് തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ടാ നീ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്നേ. അപ്പോ എനിക്ക് വട്ടാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല ജിജി, പ്രകാശേട്ട അങ്ങനെയല്ല പറഞ്ഞത്. അല്ലനു, ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞ. യോക്ക് ഭ്രാന്ത, അസൂയം കുശുമ്പ മൂത്തുള്ള ഭ്രാന്ത്. എന്റെ അമ്മേ, ഞാനാണോ ഇതിനൊക്കെ കാരണം? വേണ്ട, ഞാനിനി കൃഷ്ണനോട് മെണ്ടില്ല. നീ കള്ളനാ, അല്ലെങ്കിൽ നീ ഇന്ന് എന്നെ പറ്റിക്കല്ലായിരുന്നു. ഇവിടെ എല്ലാരും എത്ര സന്തോഷത്തോടെ ഇരുന്നതാ. ഞാനും സന്തോഷിച്ചു. അന്നേരം ആ കളിയുടെ കാര്യം നീ എന്റെ മനസ്സ് തോന്നിപ്പിച്ചതല്ല. എനിക്കറിയാം, എല്ലാരും തമ്മിൽ പിരിക്കാന്ന് അങ്ങനെ തോന്നിപ്പിച്ചത്. വല്യമ്മയും മുത്തശ്ശനും തമ്മിൽ പിണങ്ങി. ആനന്ദേട്ടനെ പ്രകാശേട്ടൻ എത്ര വഴക്ക് പറഞ്ഞത്. മാലതിയമ്മ പറഞ്ഞത് സത്യ. എല്ലാത്തിനും കാരണം ഞാന്. നീയല്ലേ എന്നെ കൊണ്ട് അന്നേരം അങ്ങനെ പറയിപ്പിച്ചത്? എന്തിനാ എന്നെ പറ്റിച്ചത്? കള്ളനോ നീ? കള്ള കൃഷ്ണനോ നീ? എല്ലാരും സങ്കടപ്പെടുന്നത് നിനക്കിഷ്ടം. നീ മാത്രം എപ്പോഴും ചിരിക്കാവൂ. എന്താമ്മേ, എന്തിനാ നമുക്ക് അറിയുന്നേ? അച്ഛനമ്മ വഴക്കിട്ടോ. അച്ഛനമ്മേ വഴക്ക് പറഞ്ഞോ? നിന്റെ അച്ഛൻ എന്തിനാ എന്നോട് വഴക്കിടുന്നെ? എന്തിനാ എന്നോട് എന്തെങ്കിലും പറയുന്നേ? ഒന്നും ആരോടും ചോദിക്കുകയും പറയുകയും ചെയ്യാതെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ അങ്ങേർക്ക് അറിയാലോ. ഇത്രയും കാലം അങ്ങനെ വിശ്വസിച്ച് ഞാനാ വിട്ടി. അയാളൊരു സാധുവാണെന്ന് കരുതി എനിക്ക് തെറ്റി. പഠിച്ച കള്ളനാ നിന്റെ അച്ഛൻ. അമ്മ എന്താ അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതുവരെ അമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്താ അമ്മ കാര്യം? അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? ഇതിൽ കൂടുതൽ അയാൾ എന്ത് കുഴപ്പമുണ്ടാക്കാന്? നാളെ നമ്മള് ഈ വീട് വിട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും. അമ്മേ, അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? നമ്മൾ ഇതിന് എവിടുന്ന് പോകുന്നേ? ഇത് നമ്മുടെ വീടല്ലേ? അത് പണ്ട്, ഇപ്പൊ ഇത് നമ്മുടെ വീടല്ല മോനെ. നിന്റെ അച്ഛൻ ആർക്കോ ഈ വീട് പണയപ്പെടുത്തി. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ അയാളത് ചെയ്തട മോനെ. കടക്കാരൻ നമ്മുടെ വീട് കൊണ്ടുപോകും, നമ്മളെ ഇവിടെ നിരക്കി വിടും. എല്ലാവരുടെയും മുന്നിൽ നീയും ഞാനും ഗതികെട്ടവരാവും.
നമ്മളെവിടെ പോകൂട. അയ്യോ, എനിക്കൊന്നും അറിയില്ല മോനെ. അച്ഛൻ എന്താമേ പറയുന്നേ? അയാൾക്ക് എന്താ കുഴപ്പം? വീടിനെ വീട്ടുകാരെ കുറിച്ച് ചിന്തയുള്ളവർ ഇങ്ങനെ വല്ലതും ചെയ്യോ? നിന്റെ അച്ഛന് അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യോട? എനിക്കൊന്നും അറിയാൻ വയ്യ. എന്റെ ദൈവമേ, രാവിലെ തന്നെ നശിച്ച കണി കാണേണ്ടി വന്നല്ലോ. ഇന്ന് മുഴുവൻ എരണക്കേടായിരിക്കും. സാവിത്രി മുറ്റടിച്ചപ്പോ ഇത് കണ്ടില്ലേ? അവക്ക് കണ്ണു കാണാതായോ? മാലതേ, മാലതേ! എന്താമ്മേ, എന്തു പറ്റി? നീ ഇങ്ങോട്ട് നോക്കി, എന്തായി കാണുന്നേ? ഇന്ന് എനിക്ക് വ്രതമാണെന്ന് അറിയില്ലേ? രാവിലെ ശകുനം കാണാൻ എച്ചിൽപാത്രം കൊണ്ടുവന്ന് നിരത്തിയിരിക്കുന്നു. ഇതൊക്കെ നോക്കാനും കാണാനൊന്നും ഇവിടെ ആരും ഇല്ലയോ? നിങ്ങൾക്കൊക്കെ ഇവിടെ എന്താ പണി? അതമ്മേ, സാവിത്രിയമ്മ ചിലപ്പോ മറന്നുപോയതായിരിക്കും. പണ്ടത്തെ പോലെ ഓടി നടന്ന് ജോലി ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. സാവിത്രിയമ്മയെ സഹായിക്കാനാ ഒരുത്തി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവളാണെങ്കി ഇത്രയും നേരമായിട്ടും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലും ഇല്ല. അവൾ എഴുന്നേറ്റില്ലെന്നോ? ഇപ്പൊ സദാസമയം പഠിത്തമല്ലേ. ഈ വീട്ടില് ജോലി ചെയ്യാൻ ആ പെണ്ണിന് ഒരു താല്പര്യം ഇല്ല. ചിന്നു കണ്ടോ, അമ്മ എത്ര പ്രാവശ്യം വിളിച്ചു, അവള് വരില്ല. കിടത്തിന്ന് എഴുന്നേറ്റ് കാണത്തൂല്ല. അവക്കിപ്പോ ഇവിടെ ആരെ അനുസരിക്കണ്ടല്ലോ. അമ്മേ, ആ പെണ്ണിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവള് നോക്കുമ്പോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാൻ വിടുന്നു എന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും ഒരു പൊട്ടക്കണക്ക് പറഞ്ഞ എല്ലാരും കൂടെ തലയിലെടുത്ത് വെച്ച് നടക്കുമല്ലോ. പിന്നെ അവളെ അഹങ്കരിക്കാതിരിക്കോ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അല്ലാതെ അമ്മയുടെ വിളി കേട്ടോണ്ട് അവള് വരുമൊന്നുമില്ല. നീ പോയി വിളിക്കണ്ട, അവള് വരുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചിന്നു മര്യാദക്ക് എഴുന്നേറ്റ് വന്നോ. ഈ മുറ്റത്ത് കിടക്കുന്ന എച്ചിൽ പാത്രം ഞാൻ കഴുകണോ? പിന്നെ എന്തിനാണ് നിന്നെ ഇവിടെ വേലയ്ക്ക് വെച്ചിരിക്കുന്നേ? നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? എടേ ചിന്നു, എന്നിട്ട് പാടി ഇങ്ങോട്ട്. അയ്യോ, ഒരുപാട് നേരായല്ലോ. എടീ, എഴുന്നേറ്റ് വരാനാ പറഞ്ഞത്? വരുന്നു. എഴുന്നേക്കാൻ എത്ര താമസിച്ചേന്ന്, ഒരുപാട് വഴക്കുറേ. അല്ല, നീ രാവിലെ കുളിച്ചില്ലേ? ഇന്ന് ഏകാദശിയാണെന്ന് നിനക്കറിയില്ലേ? എന്താ മാലതി ഇതിലൊന്നും ശ്രദ്ധയില്ലാത്ത? ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് ഉയർച്ചയ്ക്കും വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കണ്ട വ്രതങ്ങളൊക്കെ എടുക്കുന്നത്. ഈ പ്രായത്തിൽ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് എനിക്ക് കുളിക്കാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് കഴിയില്ല? അതെ, അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാന്ന് കരുതിയതാ. വിളിച്ചാ നീ വിളി കേക്കില്ലല്ലേ? കൊച്ചമ്മ ഇങ്ങോട്ട് എഴുന്നള്ളാൻ എത്ര നേരം വിളിക്കണം? ഞാൻ എഴുന്നേക്കാൻ താമസിച്ചു പോയി. നോക്കമേ എത്ര നിസ്സാരമായിട്ടവള് പറഞ്ഞത്. പെണ്ണേ, മുറ്റത്ത് കിടക്കുന്ന പാത്രം നീ കണ്ടോ? അയ്യോ, ഞാൻ കഴുകി വെക്കാൻ മറന്നുപോയതാ. ഇപ്പൊ തന്നെ കഴുകി വെക്കാം. മറന്നുപോയതാ? അമ്മ കേട്ടില്ല ഇവള് പറഞ്ഞത്? വേറെ ഒരു കാര്യത്തിനും മറവിയില്ലല്ലോ. മൂക്കുമുട്ട തിന്നാനും തോന്നുമ്പോ എഴുന്നേറ്റ് വരാനും നിനക്കറിയാം. ഇവിടെ കാടിപ്പാടി നടക്കാനും പഠിക്കാനും ഒന്നും മറന്നു പോകത്തില്ലല്ലോ. അമ്മേ, ഈ അഹങ്കാര പെണ്ണിന് ശിക്ഷ കൊടുക്ക തന്നെ വേണ്ടത്. എങ്കിലും ഇവള് നന്നാവും. വേഗം പാത്രമൊക്കെ കഴുകി അകത്തുകൊണ്ട് വെക്ക്. മേലിൽ ഇങ്ങനെയൊക്കെ കാണിച്ചോ, എന്റെ സ്വഭാവം നീ മാറ്റരുത്. ഞാൻ ഇപ്പൊ തന്നെ കഴുകി വെക്കാം. അമ്മേ, വഴക്ക് പറഞ്ഞാലൊന്നും ഈ പെണ്ണ് നന്നാവില്ല. അതൊക്കെ എനിക്കറിയാം. രാവിലെ എച്ചിൽ പാത്രം എന്നെ കണി കാണിച്ചതിന് ശിക്ഷ കൊടുക്കേണ്ടതാ. പക്ഷേ ഇന്ന് വ്രതം ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. മാലതി, എനിക്കിന്ന് ഒരിക്കല പൂജ കഴിയുമ്പോഴേക്കും അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തേക്കണം. എന്നെ കൊണ്ട് പറ്റില്ല അടുക്കള കിടന്നിങ്ങനെ യുദ്ധം ചെയ്യാൻ. അമ്മയ്ക്കാണെങ്കിലോ ഇന്ന് ഏകാദശിയാണെങ്കിൽ നാളെ തിങ്കളാഴ്ച വ്രതം, മറ്റന്നാ വെള്ളിയാഴ്ച വ്രതം, അത് കഴിഞ്ഞ മറ്റൊരു വ്രതം. ഓരോരുത്തർക്കും വേണ്ടി ഓരോ കറികൾ ഉണ്ടാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ പെണ്ണായിട്ടുള്ളത്.
അനു, മോളച്ഛനോട് കള്ളം പറയാൻ തുടങ്ങി അല്ലേ? അല്ല, സ്വർണത്തിന്റെ കാര്യം അച്ഛനിൽ നിന്ന് മറച്ചു വെക്കണ്ടായിരുന്നു. അതൊരിക്കലും അച്ഛൻ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അനു, ആ സ്വർണം നിനക്ക് ഞാൻ വാങ്ങി തന്നതാണ്. അല്ലാതെ കല്യാണത്തിനിടാൻ വേണ്ടി മാത്രമല്ല. സുഭദ്ര അത് നിന്റെ കയ്യിൽ നിന്ന് ഊരി വാങ്ങിയപ്പോ അത് നീ അവളോട് പറയാതിരുന്നെന്താ? എനിക്കറിയാം അമ്മയുടെ പ്രവൃത്തി അച്ഛൻ ഒരുപാട് ദേഷ്യ സങ്കടം ഉണ്ടാക്കി കാണുമെന്ന്. പക്ഷേ അതൊന്നും സാരമില്ല അച്ഛാ. സാരമില്ലെന്നോ? ആ സ്വർണം ഞാൻ നിനക്ക് വാങ്ങി തന്നതാ. അതിരിക്കേണ്ടതേ, സുഭദ്രയുടെ അലമാരയിലല്ല. അവളുടെ കയ്യിൽ നിന്ന് ആ സ്വർണം ഞാൻ തിരികെ വാങ്ങിത്തരാം. അയ്യോ അച്ഛാ, അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. സുഭദ്രയെ ഭയന്നാണോ നീ അങ്ങനെ പറയുന്നത്? അല്ല അച്ഛാ, അമ്മയെ പേടിച്ചിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ പിന്നെ എന്തുകൊണ്ടാ നിനക്ക് ആ സ്വർണം വേണ്ടെന്ന് പറയുന്നത്? അതിന്റെ കാരണം എനിക്ക് അറിയണം. അച്ഛാ, അത് എന്റെ കയ്യിലായാലും അമ്മയുടെ കയ്യിലായാലും ഒരുപോലെയല്ലേ. നമ്മളെല്ലാരും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്. അപ്പൊ പിന്നെ ആ സ്വർണം ഏത് മുറിയിൽ ഇരുന്നാലെന്താ? ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ താമസിച്ചിരുന്നപ്പോ എന്റെ ആഭരണങ്ങൾ എന്റെ അമ്മയുടെ കൈ തന്നെയല്ലേ ഇരുന്നത്. അതുപോലെയല്ലേ ഇപ്പോഴും? മോളെ, നീ അങ്ങനെ തന്നെയാണോ വിചാരിക്കുന്നത്? അതെ അച്ഛാ, സത്യമായിട്ടും. ഞാൻ പൊയ്ക്കോട്ടെ. നീ എവിടെയായിരുന്നു ഇത്രയും നേരാനോ? നേരെ എത്ര എന്ന് അറിയോ? ആഹാരം ഒന്നും കഴിക്കണ്ടേ? അയ്യോ, വല്യമ്മ പൂജ ചെയ്യല്ലേ? പൂജ കഴിഞ്ഞല്ലേ വല്യമ്മ എന്തെങ്കിലും കഴിക്കൂ. പൂജ കഴിയുന്നതിന് മുമ്പ് ലക്ഷ്മിയമ്മ അനുചേച്ചും കഴിക്കാൻ പോവാണോ? ലക്ഷ്മിജി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, എന്തെങ്കിലും എടുത്തു തന്നെ. ഞാനിപ്പോ നിന്നോട് അത് ചോദിച്ചല്ലേ ഉള്ളു, എന്നിട്ട് നീ ഒന്നും മിണ്ടിയില്ലല്ലോ. എന്നോടോ? ആ മോളെപ്പോ വന്നു? നീയാണെന്ന് വിചാരിച്ച ഞാൻ ചിന്നുവിനോടാ നേരത്തെ സംസാരിച്ച. വാ, വല്ലതും കഴിക്കാം. ലക്ഷ്മിയമ്മ, നമ്മളിപ്പോ കഴിക്കുന്ന തെറ്റല്ലേ? അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞ? വല്യമ്മ പൂജ കഴിഞ്ഞ് ഇതുവരെ വന്നില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും വേണ്ടിയല്ലേ വല്യമ്മ പൂജ ചെയ്യുന്നേ. അപ്പോ വല്യമ്മക്ക് വേണ്ടി നമ്മൾ കാത്തു നിക്കണ്ടേ? അത് സാരല്ല മോളെ, നമുക്ക് കഴിക്കാം. അമ്മ പിന്നെ വന്ന് കഴിച്ചോളും. നമ്മളിപ്പോ കഴിച്ച വല്യമ്മ ഒറ്റയ്ക്കിരുന്ന് കഴിക്കേണ്ടി വരില്ലേ? അമ്മ വരുന്നതുവരെ നമുക്ക് കാത്തു നിൽക്കാം. ലക്ഷ്മിയേച്ചി, അനു ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ലക്ഷ്മിയേച്ചി, അമ്മയുടെ പൂജ ഇപ്പൊ കഴിയും, ഇത്തിരി നേരം കൂടിയല്ലേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ പോയി നോക്കിയിട്ട് വരാം. എന്താ ലക്ഷ്മിയേച്ചി, എന്താ പറ്റിയേ? എന്താ ഇങ്ങനെ വിഷമിച്ചു നിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് അമ്മ വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം. രണ്ടു മരുമക്കളും കൂടി അമ്മയെ പാട്ടിലാക്കാനുള്ള ശ്രമോ? അതിനാ അമ്മയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പോന്നെ. ഞാനപ്പോ വെറുതെ ഇരുന്ന എങ്ങനെയാ ശരിയാവുന്നേ? ഞാനും ഇന്ന് അമ്മയുടെ കൂടെയാ ആഹാരം കഴിക്കാൻ പോന്നെ. അതുവരെ എങ്ങനെ ഈ വിശപ്പ് സഹിക്കും? തൽക്കാലം കുറച്ച് ബിസ്ക്കറ്റ് എങ്കിലും കഴിക്കാം. ഒരിക്കലെങ്കിലും നിനക്ക് എനിക്ക് വേണ്ടി കാത്തിരുന്നൂടെ? ഈ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് ആഹാരം കഴിച്ചിട്ട് എത്രയോ കാലമായി. തെറ്റെന്റേത് തന്നെയാ, എനിക്കറിയാം. നീ ആഗ്രഹിച്ച ഒരു സുഖ സൗകര്യങ്ങളും നിനക്ക് നേടിത്തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനൊരു കഴിവ് കേട്ടവനാ, ഭാഗ്യമില്ലാത്തവനാ. അതുകൊണ്ടാ ജീവിതത്തിലെല്ലായിടത്തും ഞാനൊരു പരാജയമായത്. ഇപ്പൊ നിന്നെയും മോനെയും കൊണ്ട് ഈ വീട്ടിൽ നിറങ്ങേണ്ട അവസ്ഥ വന്നല്ലോ. എല്ലാം വിധിയായിരിക്കും, അല്ലെങ്കിൽ എന്റെ ഭാഗ്യദോഷം. വിധിയെയും ഭാഗ്യദോഷത്തെയും എത്രയൊക്കെ പഴിച്ചാലും ഇതിനൊക്കെ കാരണം എന്റെ കഴിവുകേട് തന്നെയല്ലേ? കടം വീട്ടാനുള്ള പണം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഇനിയൊന്നും എന്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല. എന്റെ പിടിപ്പുകേട് എന്റെ കുടുംബത്തെ നശിപ്പിക്കുക ചെയ്തത്. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ, ഞാൻ തന്നെയാ.
അനു സൂക്ഷിച്ചു. അതൊക്കെ വിലപിടിപ്പുള്ള പ്ലേറ്റുകളാ. ഞാൻ ഇത് പൊട്ടിക്കാനൊന്നും പോകുന്നില്ല. അതോർത്ത് മാലതീച്ചി പേടിക്കണ്ട. ഓ, നീ ആയതുകൊണ്ടാ എനിക്ക് പേടി. പൂജ കഴിഞ്ഞു, അപ്പുന്റെ അച്ഛമ്മ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാ അമ്മയുടെ ഒപ്പം നമ്മൾ ആഹാരം കഴിക്കാൻ പോകുന്നത്, അല്ലേ ലക്ഷ്മിജി? നിങ്ങളൊക്കെ കഴിച്ചല്ലോ? ഇല്ലമ്മേ, ഇരിക്ക്. ഇന്ന് അമ്മയുടെ ഒപ്പം ഇരുന്ന് കഴിക്കാന്ന് വെച്ചു. നിങ്ങളൊക്കെ എന്തിനാ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? ഇനി ഇവിടെ പുതിയ ശീലങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്തായാലും കഴിക്ക്. നിക്ക്. നീ എന്തിനാ ഇരിക്കുന്ന? ഞാൻ പറഞ്ഞിട്ടില്ലേ നീ എന്റെ കൂടെ ഇരിക്കരുതെന്ന്? ഞാൻ കഴിച്ചു കഴിയട്ടെ, എന്നിട്ട് നീ ഇരുന്നാ മതി. പുതിയ ശീലങ്ങളൊന്നും ഈ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നീ ശ്രമിക്കേണ്ട. അനു ഈ വീട്ടിൽ പുതിയതാ. അവൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ എന്റെ ചിട്ടകളൊക്കെ നിനക്കറിയാമല്ലോ. പിന്നെ എന്തിനാ അത് തെറ്റിക്കാൻ പോകുന്നേ? നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ അങ്ങ് വെട്ടി വീഴുന്നായിരുന്നില്ലേ? എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഉണ്ടോ? അയ്യോ അമ്മേ, ഇത് ലക്ഷ്മിയച്ചിയുടെ തെറ്റല്ല. എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് ഞാനാ ലക്ഷ്മിയച്ചിയോട് പറഞ്ഞ്. നീ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ ലക്ഷ്മി എന്തിനാ തുള്ളാൻ നിൽക്കുന്നേ? അനു ലക്ഷ്മിയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് എനിക്ക് ശീലമില്ല. നീ ആള് മോശമല്ലല്ലോ മാലതി. നിനക്ക് ഈ വീട്ടിലെ ചിട്ടകളൊക്കെ അറിയില്ലേ? എന്നിട്ട് നീ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാത്ത എന്താ? അയ്യോ അമ്മേ, ഞാൻ പറഞ്ഞ കേക്കണ്ടേ? ഓഹോ, എങ്കി ഞാൻ തന്നെ കേൾപ്പിക്കാം. ഈ വീട്ടിലെ ചിട്ടകളൊന്നും പെട്ടെന്ന് ആർക്കും മാറ്റാൻ പറ്റില്ല. എന്റെ ഒപ്പം ആരൊക്കെ ഇരിക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. യോഗ്യതയില്ലാത്തവരെ ഞാൻ കൂടെ ഇരുത്താറില്ല.